പൊന്നമ്പലമേട്ടിൽ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് പൂജ. നാരായണൻ നമ്പൂതിരി ഉൾപ്പെടെ 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേർ അറസ്റ്റിലായി. തൃശൂർ സ്വദേശി നാരായണൻ നമ്പൂതിരി പൂജ ചെയ്യുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. നാരായണൻ നമ്പൂതിരി ഇക്കാര്യം സമ്മതിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിൽ. ഗവി വനം വകുപ്പ് കോർപ്പറേഷൻ സൂപ്പർവൈസർ രാജേന്ദ്രൻ, തോട്ടം തൊഴിലാളി ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. അതീവ സുരക്ഷാ മേഖല കൂടിയാണ് പൊന്നമ്പലമേട്. ഇത്തരത്തിൽ പൊന്നമ്പലമേട്ടിൽ ആചാരലംഘനം നടന്നതിനെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപന്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. കച്ചവട താൽപര്യമാണ് പൊന്നമ്പലമേട്ടിൽ നടന്നത്. ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായിരിക്കുമ്പോൾ നാരായണൻ നമ്പൂതിരി പലർക്കും വേണ്ടി ദർശന സൗകര്യങ്ങൾ മുൻപ് ചെയ്തു കൊടുത്തിരുന്നുവെന്നും ശബരിമല തന്ത്രി എന്ന ബോർഡ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്തതിന് നാരായണൻ നമ്പൂതിരി പോലീസ് പിടിയിലായിട്ടുണ്ടെന്നും അനന്തഗോപൻ പറഞ്ഞു. ആചാര ലംഘനത്തിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒരു തരത്തിലും ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും അനന്തഗോപൻ അറിയിച്ചു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ പ്രസാദ് കുഴിക്കാല. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പൊന്നമ്പലമേട്ടിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെല്ലാം ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ശബരിമലയുടെ പേരും പറഞ്ഞ് കച്ചവട തന്ത്രമാണ് അവിടെ ചില പൂജാരികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ചെറിയ കാര്യങ്ങൾ അത് വലിയ വിഷയമായി മാറുന്ന ആ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ശബരിമലയിൽ ഉണ്ടാകുന്ന എന്ത് വിഷയങ്ങളും അത് വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെടുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും വലിയ തോതിൽ ലോകം മുഴുവൻ അതിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്ന സമയത്താണ് നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു പൂജാരിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ ആചാരപരമായിട്ട് പൊന്നമ്പലമേട്ടിലെ വിളക്ക് നടക്കുന്ന തറയിൽ പോയി പൂജ നടത്തുകയും അത് ഇവിടുത്തെ ഹൈന്ദവ ഭക്തജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശബരിമലയെ സംബന്ധിച്ച് പൊന്നമ്പലമേട് എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ കടന്നു കയറിയത് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ഈ നാട്ടിലെ ഗവൺമെൻറ് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഫോറസ്റ്റിൻ്റെ അധീനതയിലും ടൂറിസത്തിൻ്റെ അധീനതയിലും നടക്കുന്ന ആ കടന്നുകയറ്റത്തിൽ പോലീസിൻ്റെ യാതൊരു രീതിയിലുള്ള ഇടപെടലും അവിടെ നടക്കാത്തത് കൊണ്ടും ആർക്ക് എപ്പോൾ വേണമെങ്കിലും ആ സ്ഥലത്തേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളതിനെ ഭീകരമായിട്ട് കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ കടന്നു വന്നിട്ടുണ്ടേ എങ്കിൽ പൊന്നമ്പലമേട്ടിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി 3 വഴികൾ മാത്രമാണുള്ളത്. ആ 3 വഴികളും ഫോറസ്റ്റിൻ്റെ അധീനതയിൽ നിൽക്കുന്ന അവസരത്തിൽ അവിടേക്ക് ആളുകളെ കടത്തിവിട്ടത് ഫോറസ്റ്റിൻ്റെ ആളുകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആ വിഷയത്തെ കണ്ണിൽ മണ്ണിടുന്നത് പോലെ തന്നെ ചില താൽക്കാലിക ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കുവാൻ ചെയ്യുന്ന ആ പ്രവണതയല്ല അവിടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതൊരാളായാലും അതിന് അന്വേഷണം നടത്തി അവരെ അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവിടെ എങ്ങനെയാണ് പൊന്നമ്പലമേട്ടിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് വളരെ വലിയ ഒരു നിയമപ്രശ്നം തന്നെ, അല്ലെങ്കിൽ അവിടെ പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വിഷയങ്ങൾ ആ പൊന്നമ്പലമേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽ നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഇതേ രീതിയിലുള്ള ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. വർഷങ്ങളായിട്ട് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ആ ക്യാമറയിൽ തന്നെ പെടും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആ ക്യാമറ പരിശോധിച്ചുകൊണ്ട് തന്നെ എന്തിനാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അവിടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് 6 കടുവകളെയാണ് ആ ക്യാമറയിൽ കൂടി അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അവിടെ വളരെയധികം വന്യമൃഗങ്ങൾ, കരടി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ തറയോട് ചേർന്ന് തന്നെ വന്നത് ഫോറസ്റ്റിൻ്റെ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും
അവർക്കെല്ലാവർക്കും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഭീകരത അറിയാവുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഇങ്ങനെയുള്ള ആളുകളെ കടത്തിവിട്ടുകൊണ്ട് ഇതൊരു വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമായിട്ട് പോലും ഇതിനെ കാണേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇവിടെ വന്നിട്ടുള്ള നാരായണൻ നമ്പൂതിരിയെ ആരാണ് അവിടത്തേക്ക് കടത്തിവിട്ടതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂജാ കാര്യങ്ങളിൽ ആരാണ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തതെന്നും ആരാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടെ പോയതെന്നും എന്നുള്ള വിഷയവും ഇവിടെ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2013 മുതൽ ഈ ഗവി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസിൻ്റെ ഔട്ട്പോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. കാരണം ഗവിയിലെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ച അവസരത്തിൽ 2013 DGP യുടെയും IGയുടെയും നേതൃത്വത്തിൽ അവിടെ പോലീസിൻ്റെ ഔട്ട്പോസ്റ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ട പേപ്പേഴ്സ് എല്ലാം തന്നെ ഗവൺമെൻറ് സമർപ്പിക്കുകയും ചെയ്തതാണ്. 2013 സമർപ്പിച്ചിട്ടുള്ള ആ പേപ്പറിന് നടപടി ഉണ്ടായി, അവിടെ ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ഫോറസ്റ്റും ഈ പറയുന്ന ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂം പോലും അവിടെ കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഈ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ നടത്തിയിട്ടുള്ള കടന്നുകയറ്റം അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് അവർ വളരെ വേദനയോടുകൂടി തന്നെയാണ് അത് കണ്ടിട്ടുള്ളത്. അങ്ങനെ പൊന്നമ്പലമേട്ടിൽ നടക്കാത്ത ഒരു ആചാരം അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ഈ പൂജ നടക്കുന്നതിൻ്റെതായിട്ടുള്ള വിഷ്വലുകൾ അയച്ചുകൊണ്ട് ഇതൊരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഗവിയിൽ നടക്കുന്ന ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള ആ ബന്ധം കൂടി ഇതിൻ്റെ പിന്നിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവർ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ഗഹനമായ രീതിയിൽ തന്നെ അതിൻ്റെ ആധികാരികമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി ഇതിനെല്ലാം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചും ഫോറസ്റ്റിനെ സംബന്ധിച്ചും ശബരിമലയെ സംബന്ധിച്ചും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കേന്ദ്രത്തിലുള്ള കടന്നുകയറ്റത്തെ എല്ലാ രീതിയിലും തടയേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ രീതിയിലുള്ള വിഷയങ്ങളും ഈ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് ഇവരെല്ലാം തന്നെ ഇവർ പരാതി കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള നടപടികൾ അവിടെ സ്വീകരിക്കണം എന്നുള്ളതാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ അഭിപ്രായമായിട്ട് ഇവിടെ നമുക്ക് നൽകുവാനായിട്ടുള്ളത്. ദേവസ്വം ബോർഡിന് പോലും പൊന്നമ്പലമേട്ടിൽ അധികാരമോ അവകാശമോ ഇല്ല. പൊന്നമ്പലമേടിൻ്റെ അവകാശം മലയരയ വിഭാഗത്തിനാണ്. കാലങ്ങളായി തങ്ങളുടെ അവകാശങ്ങൾ തിരികെ ലഭിക്കുവാൻ മലയരയ വിഭാഗം ശ്രമിക്കുകയാണ്. അവകാശങ്ങൾ ഉണ്ടായിട്ടും ഒരു വിഭാഗത്തിന് പൊന്നമ്പലമേട്ടിൽ വിളക്ക് കൊളുത്തുവാൻ പോലും കഴിയുന്നില്ല എന്നിരിക്കെ ഇത്തരത്തിൽ ഒരാൾ പൂജകൾ നടത്തിയതിൽ മലയരയ വിഭാഗം പ്രതിഷേധം അറിയിച്ചു. അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് പൊന്നമ്പലമേട്. അയ്യപ്പൻ താരകബ്രഹ്മ സ്വരൂപമായി കുടികൊള്ളുന്ന ഇടമാണ് പൊന്നമ്പലമേട്. പണ്ട് പൊന്നുകൊണ്ടുള്ള അമ്പലം ഇവിടെ ഉണ്ടായിരുന്നതിനാലാണ് പൊന്നമ്പലമേട് എന്ന് വിളിച്ചു പോരുന്നത്. സ്വാമി അയ്യപ്പൻ ജനിച്ച പുണ്യസ്ഥലം കൂടിയാണ് പൊന്നമ്പലമേട് എന്നാണ് വിശ്വാസം. താൻ ക്ഷണം സ്വീകരിച്ചാണ് അവിടെ എത്തിയതെന്നും വേണ്ട സഹായങ്ങൾ ഫോറസ്റ്റ് വാച്ചർമാർ ചെയ്തു തന്നു എന്നും ഇത്തരത്തിൽ എന്തുതന്നെ ആയാലും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത അതീവ സുരക്ഷാ മേഖലയായ പൊന്നമ്പലമേട്ടിൽ നാരായണൻ നമ്പൂതിരി പൂജകൾ നടത്തിയത് ആചാരലംഘനം തന്നെയാണ്. നാരായണൻ നമ്പൂതിരിയെ കൂടാതെ വനംവകുപ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുമുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ജയ് ശ്രീരാം, ജയ് ഭാരത്.